Hi, good morning. Yangalida Christina school akampu ana ravile. Ippo 8:50, 9 o'clock na mene thodangu. Appo yangal nalla weather aanu ini nadakka cheya. Appo yangalida avan scooter lum pakshe ee sthalam ente kayilaanu. Da aa stroller undi podunde. Idan school. സ്കൂളിൽ എത്തിയാലും നേരെ ക്ലാസ്സിലേക്ക് അങ്ങ് പോകാൻ പറ്റില്ല ഇവിടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ബെല്ലടിച്ചാൽ മാം വന്നിട്ട് ഡോറ് തുറക്കും, എന്നിട്ട് നമ്മളിങ്ങനെ ലൈനായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ട് ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് കയറും. ഇതാണ് ക്രിസിൻ്റെ മാം, മിസ്സിസ് പായറ്റ്. കണ്ടില്ലേ, ഭയങ്കര സ്നേഹപ്രകടനമാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ രണ്ടുപേരും കൂടെ ഉമ്മ വയ്ക്കലാണ്. അഥവാ ഒരാൾ മറന്നു പോകുക മറ്റോ ചെയ്താൽ മറ്റാൾ ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ ഇതുമാത്രം പോരാട്ടോ, ഇനി ബാക്കിൽ പോയി വിൻഡോയിലെ കൂടെ നമ്മൾ ബൈയൊക്കെ പറഞ്ഞ് അവൻ്റെ അപ്രൂവലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ പ്രോസസ്സ്. അപ്പോൾ ഇതാ ക്രിസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇനി ബാക്കിലെ വിൻഡോയിലെ കൂടെ അവനെ നോക്കണം, അതിനാണ് പോകുന്നത്. മാം വിളിച്ചു, മാം വിളിച്ചു. അതാ ബൈ പറഞ്ഞു തുങ്കുവിനോട്. തുങ്കു കേക്കാഞ്ഞിട്ടാ, തുങ്കു അവിടുന്ന് കണ്ടില്ല. അതാണ് കേട്ടോ, അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവും. മമ്മിയും തുങ്കും കൂടിയിട്ടാണ്. ഏട്ടനുള്ള ദിവസം ഏട്ടനാണ് കൊണ്ടാക്കുക, ഇല്ലാത്ത ദിവസം ഞാൻ തന്നെ. ഇന്ന് പക്ഷെ നല്ല വെതറായത് കാരണം നടന്നിട്ട് വന്നു, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയുടെ സമയത്ത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. മഴയുടെ സമയത്ത് കുറച്ചുകൂടി തണുപ്പ് കൂടും, ഫുൾ നനയും, നടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറിൻ്റെ എടുക്കണം. ഇപ്പം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിഫിക്കൾട്ടാണ്. പിന്നെ പാർക്കിംഗ് ഭയങ്കര ഒരു സീനാണ്. പാർക്കിംഗ് ഇല്ലാത്ത കാരണം കുറേ നേരത്തെ വരണം, പിക്ക് ചെയ്യാനാണെങ്കിലും നേരത്തെ വരണം, എന്നിട്ട് അവിടെ നിൽക്കണം, കുറേ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഈ ഒരു വെതർ കണ്ട, ഇവിടെ ഒരാൾ കളിക്കണം എന്ന് പറഞ്ഞ ആളുകൊണ്ട് ഇപ്പോൾ കളിക്കാൻ കൊണ്ടുപോയാൽ എൻ്റെ പണിയൊന്നും നടക്കില്ല. ഇപ്പോൾ പോയിട്ട് വേണം. ലഞ്ച് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കാം എന്താണ് ലഞ്ചിന് ഞാനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഒക്കെ ഞാൻ ചെയ്യാം. രാവിലത്തെ തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല. ഓക്കെ, ഇനിയിപ്പം വൈകുന്നേരത്തും കൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി വൈകുന്നേരം കാണാം. അപ്പോൾ ബൈ തുങ്കു. ബൈ വരിയുണ്ട് തുങ്കു, പറയോ പറയോ. ബൈ വരി, ഇവിടെ നോക്കിട്ട് കൈ. ഹായ്. അങ്ങനെ ഞങ്ങൾ ക്രിസ്റ്റിന സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ 2:55 ആയി, 3 മണിക്കാണ് അവർ സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് വിടുക. ഇതാ ഇവിടെ തുമ്പു സ്ട്രോളറിലാണ്. സ്ട്രോളറിൽ ഇരുത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തൊക്കെ നടത്തിയിട്ടായിരുന്നു കൊണ്ടുവരാറ്. നോക്കുമ്പോൾ ഒരമണിക്കൂറുകൊണ്ട് എന്തായാലും എത്തില്ല. ഇവരെയും കൊണ്ട് നടന്നിട്ട് വരുമ്പോൾ അവിടുന്ന് വടിയും പെറുക്കി കല്ല് പെറുക്കി അത് നോക്കി ഇത് നോക്കി എല്ലാം വരുമ്പോഴത്തേക്ക് അവിടെ സ്കൂളും വിട്ട് ക്രിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം സ്ട്രോളർ ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാം. ഇത് സുഖിച്ചിരിക്കുന്നത്. ഹായ് ചാച്ചി, ഉങ്ങിയോ തുങ്കു?
ഇല്ല. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യാൻ പോണ്? കളിക്കോ അവിടെ എത്തിയിട്ട്? ആ ഇവിടെ ക്രിസിൻ്റെ സ്കൂളിൽ ഇവിടെ തന്നെ ഇവരെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുറേ സ്ലൈഡ്സും സ്വിംഗ്സും ഒക്കെ ഉണ്ട്. അപ്പം ചേട്ടനും ഇനിയും കൂടെ നല്ല വെതറാണെങ്കിൽ, മഴയില്ലെങ്കിൽ ദിവസം കളിക്കും. ഇന്ന് നല്ല വെതറാണ്, ഇപ്പം 9 degrees ഇവിടെ. അപ്പം നല്ല വെതറാണ്, അപ്പം ഇവർ കളിക്കലാണ്. അപ്പം ഞാൻ വരുമ്പോൾ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ എടുത്തിട്ട് വരും. കുറച്ച് സമയമാവും, ഒരു 45-1 hour കളിച്ചിട്ടാണ് പോവുക. ആ ഒരാൾ കളിക്കാൻ പോയിട്ടുണ്ട്. ആരും ഇല്ലല്ലോ എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കാനുണ്ടാവും. പിന്നെ എന്താ അറിയില്ല, ആരും കാണാനില്ല. ഹായ്. എന്താ സ്നാക്സ് കൊണ്ടുവന്നേ നോക്കുകയാണ് ഏട്ടന് കൊടുക്കാൻ. ഏ അത് വന്നിട്ട് എടുക്ക ഏട്ട, വന്നിട്ട് എടുക്ക. ഇപ്പൊ ഓപ്പൺ ആവും. അത് ആ ഡോറിൽ നിന്നാണ്, ആ ഡോറിൽ നിന്നാണ് ഏട്ട വരിക. ഓപ്പൺ ചെയ്യും. ഓക്കെ, അതെ അതെ, ഓപ്പൺ ചെയ്തു. ഓടിക്കാം. അതെ ആദ്യം വന്ന ഉടനെ ഇത് എടുത്തു കൊടുക്കല. അവിടെ ഉമ്മക്കൊക്കോ ഇതിന് വേണ്ടിയിട്ടാണോ തുമ്പ് വെയിറ്റ് ചെയ്യണ ഏട്ടൻ വരാൻ, ഇത് ഓപ്പൺ ചെയ്യാൻ? അത് ശരി, താ ഞാൻ ഓപ്പൺ ചെയ്തേരെ. ഒന്ന് വെയിറ്റ് ചെയ്യ, അവനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അവിടെ കണ്ടോ, ഒരാൾ ജാക്കറ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇവിടെ തണുത്ത് വരച്ചിരുന്ന 4 jackets ഇടുമ്പോൾ കുട്ടി ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ടാണ് നടക്കുക. എന്തായാലും ഒന്ന് തുറന്നു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ക്ഷമയുണ്ടാവില്ല. അപ്പൊ ഇതാണ് ഒരു ദിവസത്തെ വരവും പോക്കും ഒക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടികൾ തീർന്നു. ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട് ഇവിടെ കുറച്ചിടൊക്കെ കളിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകും. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.